നമസ്കാരം അഭിനയത്തിൻ്റെ മർമ്മമറിഞ്ഞ് മനോധർമ്മം അനുസരിച്ച് അഭിനയിച്ച നടനായിരുന്നു ശ്രീ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ രണ്ടായിരത്തി ആറ് മെയ് മാസം ഇരുപത്തിയേഴാം തീയതി അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ എ വിൻസെൻറ്റ് സംവിധാനം ചെയ്ത ചെണ്ട എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം അഭിനയ രംഗത്തേക്ക് കാലെടുത്ത് വെക്കുന്നത് ഒട്ടേറെ ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങൾ ചെയ്ത നടൻ ഹരിഹരൻ സംവിധാനം ചെയ്ത ശരപഞ്ചരം എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെയാണ് ശ്രദ്ധേയനായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത കഥാപുരുഷൻ എന്ന ചിത്രത്തിലെ അഭിനയ മികുവിന് ആ വർഷത്തെ ഏറ്റവും നല്ല സഹനടനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം ഒടുവിൽ ഉണ്ണുകൃഷ്ണൻ ലഭിച്ചിരുന്നു തുടർന്ന് ശ്രീ സംവിധാനത്തിൽ ഇറങ്ങിയ തൂവൽ കൊട്ടാരം എന്ന ചിത്രത്തിലെ അഭിനയ മികുവിന് തൊണ്ണൂറ്റിയാറിൽ മികച്ച സഹനടനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരവും ഒടുവിൽ ലഭിച്ചിരുന്നു കൂടാതെ രണ്ടായിരത്തി രണ്ടിൽ റിലീസായ അടു അടൂഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത നിഴൽക്കൂത്ത് എന്ന ചിത്രത്തിലെ അഭിനയ മികവിന് മികച്ച നടനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ലഭിച്ചിരുന്നു ആരാച്ചാർ കാളിയപ്പൻ്റെ വേഷമായിരുന്നു അദ്ദേഹം ഈ ചിത്രത്തിൽ കൈകാര്യം ചെയ്തിരുന്നത് ഒരു ചെറുപുഞ്ചിരി സന്ദേശം പൊന്മുട്ടിടുന്ന താറാവ് അച്ചുവിൻ്റെ അമ്മ ദേവാസുരം എന്നീ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളായിരുന്നു ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന നടൻ ചെയ്തിരുന്നത് തുടർന്ന് അഞ്ഞൂറോളം ചിത്രങ്ങളിൽ വ്യത്യസ്തമായ വേഷങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചതിന് ശേഷമായിരുന്നു തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചതിനു ശേഷമായിരുന്നു അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത് ഒരാൾ മാത്രം ഈ പുഴയും കടന്ന് എന്നീ ചിത്രങ്ങളിൽ നെഗറ്റീവ് കഥാപാത്രവും ശ്രദ്ധേയമാണ് ഒടുവിലുള്ളിക്കൃഷ്ണൻ എന്ന അനുശ്വര നടന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്